നമസ്കാരം. പിണറായി മന്ത്രിസഭയിൽ കടകംപള്ളി ഏറ്റവും പേരുദോഷം കേൾപ്പിച്ച ഒന്നാണ് ദേവസ്വം വകുപ്പ്. ഇപ്പോൾ രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ദേവസ്വം മന്ത്രിയായി ആര് വരുമെന്നറിയാൻ വളരെയധികം ആകാംക്ഷയുണ്ടായിരുന്നു ജനങ്ങൾക്ക്. പ്രത്യേകിച്ച് സംഘപരിവാർ ബി ജെ പി തുടങ്ങിയ പ്രസ്ഥാനങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുന്നവരും അനുഭാവികളും പ്രവർത്തിക്കുന്നതും ദേവസ്വത്തിന് കീഴിൽ തന്നെയാവും. ഇവിടെയാണ് കെ രാധാകൃഷ്ണനെ മുന്നോട്ട് വെച്ച് സി പി എം ജാതി കാടിട്ട് കളിയിറക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ ദളിത് ദേവസ്വം മന്ത്രിയാണ് കെ രാധാകൃഷ്ണൻ എന്ന് സഖാക്കൾ തള്ളിമറിച്ചു. പക്ഷേ യാഥാർത്ഥ്യം നേരം മറിച്ചാണ് എന്നത് നിമിഷങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തു. സി പി എമ്മിലെ ആദ്യത്തെ ദളിത് ദേവസ്വം മന്ത്രി എന്നാണ് കെ രാധാകൃഷ്ണനെ സഖാക്കൾ വിശേഷിപ്പിക്കേണ്ടത്. കാരണം ദളിത് വിഭാഗത്തിൽപ്പെട്ട ദേവസ്വം മന്ത്രിമാർ കേരളത്തിൽ മുൻപും ഉണ്ടായിട്ടുണ്ട്. അത് യു ഡി എഫ് മന്ത്രിസഭകളിലാണെന്ന് മാത്രം. ജാതിയില്ല മതമില്ല എന്ന് നാലു നേരവും പറഞ്ഞു നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ തന്നെ ജാതി കാർഡ് ഇറക്കുന്നത് എന്തിനാണ്? അത് വെറുതെയല്ല. ചതി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന കമ്മ്യൂണിസ്റ്റുകാർ സ്വന്തം വിജയം നേടാൻ എന്ത് ഹീനമായ പ്രവൃത്തിയും ചെയ്യും. വർഗീയത പറഞ്ഞ ആളുകളെ തമ്മിൽ തല്ലിച്ച് ചോര കുടിക്കുന്ന ചെന്നായകളെ പോലെ. ജാതിയും മതവും ഇവിടെ നിലനിന്നു പോകേണ്ടതും സ്വന്തം പ്രവർത്തകരെ തന്നെ ജാതി തിരിച്ച് വേർതിരിക്കേണ്ടതും സി പി എമ്മിന്റെ ആവശ്യമാണ്. എന്നെന്നും പാവങ്ങളായി ഒരു വിഭാഗം ഇവിടെ ഉണ്ടെങ്കിലല്ലേ പാവങ്ങളുടെ പാർട്ടി എന്ന് വിളിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ. ഇത്രയധികം ജാതി ഭ്രാന്ത് കൊണ്ട് നടക്കുന്ന മറ്റൊരു പ്രസ്ഥാനം ഉണ്ടാവില്ല. ഇന്നേ വരെ ഒരു ദളിതനെ പോലും പി ബിയിൽ അംഗത്വം നൽകാൻ തയ്യാറാവാത്ത ഒരു പാർട്ടിയാണിതെന്ന് ഓർക്കണം. ആ പാർട്ടി തങ്ങൾ ഒരു ദളിതനെ ദേവസ്വം മന്ത്രിയാക്കിയെന്ന് കൊട്ടിഘോഷിക്കുന്നതിന് പിന്നിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട് എന്നത് ന്യായമായും സംശയിക്കാവുന്നതാണ്. ഇനി കെ രാധാകൃഷ്ണൻ എന്ന ദേവസ്വം മന്ത്രിയുടെ പ്രവർത്തന മേഖലയിൽ എന്ത് വിമർശനം വന്നാലും അതിനി സംഘപരിവാർ നടത്തുന്ന ദളിത് അധിക്ഷേപമായും എൻ എസ് എസ് നടത്തുന്ന ജാതീയ അധിക്ഷേപവുമായൊക്കെ മാത്രമേ മാധ്യമങ്ങളും സി പി എമ്മും കാണുകയുള്ളൂ. അതിനുവേണ്ടി തന്നെയാണ് മനഃപൂർവ്വം തന്നെ തുടക്കം മുതൽ തന്നെ അവർ ജാതി ഇറക്കി കളിച്ചത്. സൈബറിടങ്ങളിൽ കമ്മികൾ ഇപ്പോഴേ ക്ഷേത്രപ്രവേശന വിളംബര കാലത്തിലേക്ക് പോയി തുടങ്ങിയിട്ടുണ്ട്. ഇനി രാധാകൃഷ്ണനെ കുറിച്ച്, അദ്ദേഹം സൗമ്യനാണ്. ചേലക്കരയിലെ എല്ലാ വീട്ടിലും കല്യാണത്തിനും മരണത്തിനും പോകുന്ന വ്യക്തിയാണ്. കോൺഗ്രസ്സുകാരൊക്കെ ചേർന്ന് ചേലക്കരയിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യാതെ രാധാകൃഷ്ണനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ച് വിട്ടതാണ്. ആള് അച്യുതാനന്ദ പക്ഷക്കാരനാണെങ്കിലും ഇപ്പോൾ പിണറായിയാണ് അവസാന വാക്ക്. അതിപ്പോൾ കെ രാധാകൃഷ്ണന്റെ മാത്രമല്ല സി പി എം മൊത്തത്തിൽ അങ്ങനെ തന്നെയാണെന്ന് വയ്ക്കാം. എന്തായാലും അഞ്ചു വർഷം കഴിയുന്നതിനു മുൻപ് പിണറായിയും രാധാകൃഷ്ണനും ചേർന്ന് ശബരിമലയിൽ സ്ത്രീ പ്രവേശനം സാധ്യമാക്കും. അന്ന് പ്രതിഷേധിക്കുന്നവരെ, എതിർത്തു സംസാരിക്കുന്നവരെ, ദേവസ്വം മന്ത്രിയെ ജാതി പറഞ്ഞ് ആക്ഷേപിച്ചു എന്ന പേരിൽ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കാം, പ്രതിരോധിക്കാം. അതിനുവേണ്ടി മാത്രമുള്ളതാണ് കെ രാധാകൃഷ്ണൻ എന്ന ജാതി തിരിച്ചുള്ള കാർഡ്. അതാണ് ഇതിനു പിന്നിൽ പതിയിരിക്കുന്ന പിണറായി വിജയന്റെ കുടില ബുദ്ധിയിൽ പിറന്ന ചതിയെന്ന് ന്യായമായും സംശയിക്കാവുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.